റെസിഡി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം പുതിയൊരു ബ്രേസിംഗ് ടൂളിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ബ്രേസിംഗ് കിറ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിനെ ബ്യൂട്ടൈൻ ബ്രേസിംഗ് കിറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ എയർ കണ്ടീഷൻ ഫീൽഡിലും അതുപോലെ തന്നെ റെഫ്രിജറേഷൻ ഫീൽഡിലും കോപ്പർ ട്യൂബുകൾ ബ്രേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ കിറ്റ് ഇതാണിത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇരിക്കുന്നതാണ് ബ്രേസിംഗ് ടോർച്ച്. അടിഭാഗത്തായിട്ട് ഒരു ഓറഞ്ച് കളറുള്ള നോബ് കാണാം. അതിൻ്റെ താഴെ ഒരു കണക്ടറുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ LPG സിലിണ്ടർ അതല്ലെങ്കിൽ ബ്യൂട്ടൈൻ സിലിണ്ടർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോ കാർബൺ ഗ്യാസാണ്. അപ്പോൾ ഇത് വളരെയധികം ഫ്ലെയിമബിൾ ആണ്. അതിൻ്റെ മറ്റൊരു രൂപമാണ് LPG എന്ന് പറയുന്നത്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ അതാണ് നമ്മൾ വീടുകളിലും മറ്റും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ടെക്നീഷ്യന്മാരെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ കിറ്റാണിത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ബ്രേസിംഗ് ടോർച്ചും ടെക്നീഷ്യന്മാർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് ബ്രേസിംഗ് ടോർച്ചാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്കൊരു സിംഗിൾ സിലിണ്ടറിനോട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ബ്രേസിങ്ങിന് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ കിറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വളരെ എളുപ്പത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അതുകൂടാതെ തന്നെ എളുപ്പം തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. സിലിണ്ടറിന് വളരെ വെയിറ്റ് കുറവാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബ്രേസിംഗ് കിറ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. റെഫ്രിജറേഷൻ്റെയും എയർ കണ്ടീഷനിങ്ങിൻ്റെയും കൊമേഴ്സ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഗ്യാസ് വെൽഡിംഗ് സെറ്റാണ്. ഇതിനെ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് സെറ്റ് എന്നാണ് പറയുന്നത്. ഇതിൽ അസറ്റിലിൻ എന്ന ഫ്യൂവൽ ഗ്യാസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അസറ്റിലിൻ എന്ന് പറയുന്നത് വളരെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. അതിൻ്റെ കൂടെ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വെൽഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 4000 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പം വലിയ പ്ലാന്റുകളിലും മറ്റും വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വെൽഡിംഗ് സെറ്റും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പ്ലാന്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ വെൽഡിംഗ് സെറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പം വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അത് നമുക്കൊരു അസൗകര്യമാണ്. കൂടാതെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത്, ഇതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഗ്യാസ് വളരെയധികം ഫ്ലെയിമുകളാണ്. അതുകൊണ്ട് അത് പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ബ്രേസിംഗ് കിറ്റ്, അതിൽ ബ്യൂട്ടെയിൻ എന്ന് പറയുന്ന ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അതൊരു ഹൈഡ്രോ കാർബൺ ഗ്യാസാണ്, വളരെയധികം ഫ്ലെയിമുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രേസിംഗ് കിറ്റുകളും പല സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിച്ച് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ഇപ്പോൾ പുതിയ തരത്തിലുള്ള ഒരു ബ്രേസിംഗ് മെഷീൻ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻഡക്ഷൻ ബ്രേസിംഗ് മെഷീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ യാതൊരു തരത്തിലുള്ള ഫ്യൂവൽ ഗ്യാസുകൾ, LPG, ബ്യൂട്ടെയിൻ, അസറ്റിലിൻ അങ്ങനെയുള്ള ഗ്യാസുകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇത് പൂർണ്ണമായിട്ടും വൈദ്യുതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് വൈദ്യുതിയുടെ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിച്ച് ഹൈ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മളൊരു മറ്റൊരു ലോഹ വസ്തുവിൽ കൂടെ കടത്തിവിടുമ്പോൾ ആ ലോഹ വസ്തു ചൂടാകുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കറിൻ്റെ അടിസ്ഥാന തത്വവും ഇതാണ്. ഒരു ഇൻഡക്ഷൻ ബ്രേസിംഗ് മെഷീൻ കണ്ടുകഴിഞ്ഞാൽ ഒരു പോർട്ടബിൾ വെൽഡിംഗ് മെഷീൻ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതിൽ വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ പവർ യൂണിറ്റ്. അപ്പോൾ അതിനുള്ളിലാണ് നേരത്തെ പറഞ്ഞ ആ സർക്യൂട്ട് ഉള്ളത്. അപ്പോൾ ആ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ഒരു കണ്ടക്ടറിൽ കൂടെ വൈദ്യുതി കടത്തി വിടുന്ന ഒരു ലോഹത്തിൽ കൂടെ ഹൈ ഫ്രീക്വൻസിയുള്ള കറണ്ട് കടത്തി വിടുന്നു. അപ്പോൾ അതിന് ചുറ്റും ഒരു ഹൈ ഫ്രീക്വൻസിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ബ്രേസ് ചെയ്യേണ്ട ഭാഗം ചൂടാക്കുന്നത്. അപ്പോൾ അതിൽ ആ ബ്ലാക്ക് കളറിൽ ഹോസ് പോലെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ വയറിംഗ് കണക്ഷൻസ്. അപ്പോൾ അതിൻ്റെ അറ്റത്താണ് നേരത്തെ പറഞ്ഞ ആ ഇൻഡക്ഷൻ ബ്രേസിംഗ് ടൂളുള്ളത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഇൻഡക്ഷൻ ബ്രേസിംഗ് ട്യൂൾ ഉപയോഗിച്ച് ഒരു കോപ്പർ ട്യൂബ് ബ്രേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ടെക്നീഷ്യൻ കൈ പിടിച്ചിരിക്കുന്നതാണ് ആ ഇൻഡക്ഷൻ ബ്രേസിംഗ് ട്യൂള്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗത്തിരിക്കുന്ന കോപ്പർ ട്യൂബ് നല്ല ചുവപ്പ് നിറത്തിൽ കാണാം. അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്തും രണ്ട് മാഗ്നറ്റ് പോലുള്ള ഒരു ഭാഗമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് കോപ്പറിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് കോപ്പർ ട്യൂബ് ചൂടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കോപ്പർ ട്യൂബ് ഇതുപോലെ റെഡ് ഹോട്ട് അവസ്ഥയിൽ ടെമ്പറേച്ചറിൽ എത്തിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ നമ്മളൊരു ബ്രേസിംഗ് ടോർച്ച് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒരുപാട് സമയമെടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഈ ഇൻഡക്ഷൻ ബ്രേസിംഗ് മെഷീൻ്റെ വർക്കിംഗ് വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഒരു കോപ്പറിൻ്റെ ജോയിൻ്റ് ബ്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിൽ ആ ഇൻഡക്ഷൻ ബ്രേസിംഗ് ടൂളിൻ്റെ യു പോലത്തെ ഭാഗം ആ ജോയിൻറ്റിൻ്റെ പുറത്തേക്ക് വെച്ചിരിക്കുന്നു. മെഷീൻ ഓണായി കഴിയുമ്പോൾ തന്നെ അത് റെഡ് ഹോട്ട് അവസ്ഥയിലെത്തും. അപ്പോൾ ആ സമയം തന്നെ നമ്മൾ ബ്രേസിംഗ് ഡാഡ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. ഇത്തരത്തിലുള്ള ഇൻഡക്ഷൻ ബ്രേസിംഗ് മെഷീനുകൾ റെഫ്രിജറേഷൻ ഫീൽഡിലും എയർ കണ്ടീഷൻ ഫീൽഡിലും നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അധികകാലം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലെല്ലാം ഇത് അവൈലബിൾ ആകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.